നമസ്കാരം. സ്വർണ്ണക്കള്ളക്കടത്തിൽ എം എ യൂസഫലിയെക്കുറിച്ചുള്ള വാർത്ത ക്രൈം നേരത്തെ പുറത്തുവിട്ടിരുന്നു. എം എ യൂസഫലി ആരാണ്? 50,000 കോടി ആസ്തിയുള്ള എം എ യൂസഫലി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ്. മലയാളിയായ വിദേശ യുഎഇയിലെ ബിസിനസ്സുകാരൻ. അദ്ദേഹം ലുലു ഗ്രൂപ്പിൻ്റെ ഉടമയാണ്. എന്നാൽ കേരളത്തിലെ നയതന്ത്ര ബാഗേജിലൂടെ തിരുവനന്തപുരത്ത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോൾ അന്ന് ഒരു സുപ്രധാനമായ ഒരു കാര്യം നടക്കുകയുണ്ടായി. സ്വപ്ന എന്ന് പറയുന്ന ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഇൻ്റർനാഷണൽ ക്രിമിനൽ ഒരു മെയിൽ അയക്കുകയുണ്ടായി യുഎഇ കോൺസുലേറ്റിന്. അതിൽ പറഞ്ഞ കാര്യം ഈ വന്ന കാർഗോ തിരിച്ച് യുഎഇ കോൺസുലേറ്റിലേക്ക് അയക്കണം, അത് കെയർ ഓഫ് എം എ യൂസഫലിയാണെന്നാണ് അവരാവശ്യപ്പെട്ടത്. അവർ വെറുതെ പറഞ്ഞല്ല, ഞാൻ ആ രേഖ ഹൈക്കോടതിയിൽ നിന്ന് കണ്ടെത്തുകയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ കൊടുത്ത 4186/2020 എന്ന കേസിൽ നിന്ന് കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ ഇത് ഏറ്റെടുത്ത ഷാജൻസ് ക്രിയയും അതേപോലെ മറുനാടൻ ടിവിയും അതേപോലെ കർമ്മയും ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുകയും അവർക്കെതിരെ 100 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ച് പേടിപ്പിക്കുകയുണ്ടായി. എന്നാൽ തൻ്റെ അടുത്തോടുകൂടി ഷാജൻസ് ക്രിയ പറഞ്ഞു, ഞാൻ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് സത്യസന്ധമാണെന്ന് ഉത്തമ ബോധ്യത്തോടെയാണ്. നന്ദകുമാർ എന്ന് പറയുന്ന കേരളത്തിലെ ശക്തനായ പത്രപ്രവർത്തകൻ പുറത്തുവിട്ട ഈ വാർത്ത സത്യമാണെന്നുള്ള ഉത്തരവാദിത്തോടുകൂടിയാണ് ഞാൻ പ്രക്ഷേപണം ചെയ്തത്. നന്ദകുമാർ പുറത്തുവിട്ട വാർത്ത പ്രസിദ്ധീകരിക്കുമ്പോൾ എനിക്കെതിരെ എന്തിനാണ് നോട്ടീസ് അയക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, ഈ 100 കോടി രൂപയാണ് എൻ്റെ ചാനലിന് വിലയിട്ടിരിക്കുന്നത്, അതിന് നന്ദിയുണ്ട് യൂസഫലിയോട്. അതോടൊപ്പം അദ്ദേഹം തീർത്ത് പറഞ്ഞു, സത്യസന്ധമായ വാർത്ത പ്രസിദ്ധീകരിക്കാൻ എനിക്ക് ആരുടെയും വേണ്ട, ഞാൻ മുട്ടുമടക്കില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, താങ്കൾക്ക് പണമുണ്ടായിരിക്കാം, താങ്കളുടെ പണം എനിക്ക് വേണ്ട, താങ്കളുടെ പരസ്യം എനിക്ക് വേണ്ട. അങ്ങനെ നട്ടല്ലോടുകൂടി പറയാൻ തൻ്റെ ഇടമുള്ള ഒരു പത്രപ്രവർത്തകനെ ഇന്ന് കേരളത്തിലുള്ളൂ, അത് ഷാജൻസ് ക്രിയയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തോട് ഞാൻ എല്ലാ ആദരവും പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിനോട് എല്ലാ ആദരവും പ്രകടിച്ച് ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. കാരണം ഞാൻ പുറത്തുവിട്ട ഈ വാർത്ത ഏറ്റെടുത്ത് അത് തൻ്റെ അടുത്തോടെ ലോകം മുഴുവെത്തിക്കാൻ അദ്ദേഹം കാണിച്ച മഹാമനസ്കതയ്ക്ക് പ്രത്യേകം നന്ദി ഞാൻ പറയുകയാണ്. അതോടൊപ്പം പ്രിയ സുഹൃത്തുക്കളെ, എന്താണെന്നുണ്ടായിട്ടുള്ള കോടതി വിധിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ക്രൈം ഉന്നയിച്ച കാര്യം, കേരളത്തിൽ നടന്ന യുഎഇ കോൺസുലേറ്റ് വഴി നിരവധി തവണ വന്ന ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തും ശക്തിയായി ബന്ധമുള്ള ഒരു ബിസിനസ്സുകാരനുണ്ട്, ബന്ധമുള്ള ഒരാളുണ്ട് എന്നാണ് ഞാൻ പരാതി പറഞ്ഞത്. അത് അതേപടി കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കോടതി പറഞ്ഞിരിക്കുകയാണ്, ലാഗ് ചെയ്യുകയാണ് കസ്റ്റംസ്. ഇപ്പം പല ആളുകളുടെയും സുപ്രധാനമായ പ്രമുഖരായ ആളുകളെയൊക്കെ പേര് വന്നപ്പോൾ ഇവർ ലാഗ് ചെയ്യുകയാണ്, വലിച്ചഴയ്ക്കുകയാണ്, കേസിൽ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അതുകൊണ്ട് കോടതി നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതായത് കോടതിക്ക് തന്നെ കസ്റ്റംസിൻ്റെ നടപടിയിൽ വിശ്വാസക്കുറവ് വന്നിരിക്കുന്നു. ആ സന്ദർഭത്തിൽ കോടതി നിരീക്ഷണത്തിലാണ് ഈ കേസ് നടക്കുന്നത് എന്നാണ് കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേ ബഹുമാനപ്പെട്ട ACNJ കോടതി ഇന്ന് ഈ വാർത്ത, എം എ യൂസഫലിയെ കുറിച്ചുള്ള ഇത്തരം വാർത്തകൾ പത്രദൃശ്യ മാധ്യമങ്ങൾ പൂഴ്ത്തിവെക്കുമ്പോൾ ഷാജസ് ക്രിയപ്പോലുള്ള സത്യസന്ധനായ നട്ടലിലുള്ള പത്രപ്രവർത്തകർ ഇവിടെ വിളിച്ചു പറയാൻ തൻ്റെ അടുത്തോടെ നിൽക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാം, ബഹുമാനപ്പെട്ട കോടതിയും നമ്മുടെ കൂടെയുണ്ട്. ഈ സത്യസന്ധമായ കാര്യത്തെ അന്വേഷിക്കാൻ കോടതി നിന്ന് ഉത്തരവിട്ടപ്പോൾ ഞാൻ ബഹുമാനപൂർവ്വം കോടതിയെ നമസ്കരിക്കുന്നു, നന്ദി പറയുന്നു. കാരണം ഇവിടെ ആരുമില്ലെങ്കിലും, ഇവിടെ ഭരണകൂടം പരാജയപ്പെടുമ്പോൾ, കുറ്റാന്വേഷണ ഏജൻസികൾ പരാജയപ്പെടുമ്പോൾ ഈ വിധിയുടെ സുപ്രധാനമായ ഭാഗങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ഈ വിധിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിധി സുപ്രധാനമായ വിധിയാണ്. ഇവിടെ പണവും അധികാരവും അംഗീ രാഷ്ട്രീയ ബന്ധവും സ്വാധീനമുണ്ടെങ്കിൽ എല്ലാം നേടാമെന്ന് പറയുന്ന ചിലരുടെ അഹങ്കാരത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ വിധി. കോടതി ഇതാ മാർഗനിർദ്ദേശമായി നമുക്ക് ശക്തമായി പിന്തുണ നൽകിയിരിക്കുന്നു. എല്ലാവിധത്തിലുള്ള നന്ദിയാണ് ഞാൻ എറണാകുളം ACJM കോടതിയോട് നടത്തുന്നത്. കോടതി കൃത്യമായി ഈ കേസ് പഠിച്ച്, ഈ കേസിലെ രേഖകൾ പഠിച്ച് കൃത്യമായി അന്വേഷണം നടത്തണമെന്ന് സ്ട്രിക്റ്റായിട്ട് കസ്റ്റംസിന് ഉത്തരവ് നൽകിയിരിക്കുകയാണ്. ആ ഉത്തരവ് വളരെ സുപ്രധാനമാണ്. കാരണം എം എ യൂസഫലിയെ തൊട്ടാൽ, എം എ യൂസഫലിയുടെ വാർത്തകൾ പ്രസിദ്ധീകരിച്ചാൽ കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടാവില്ല, വാർത്തകൾ ആരും പ്രസിദ്ധീകരിക്കില്ല. അവർക്ക് രാഷ്ട്രീയ പാർട്ടികളെല്ലാം പിൻബലമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വലങ്കൈയാണ്. അതുകൊണ്ട് CPMൻ്റെ പിന്തുണയുണ്ട്. അതേപോലെ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും അദ്ദേഹം കയ്യിലെടുത്തിരിക്കുകയാണ്.
അദ്ദേഹത്തെ ആരും തന്നെ അദ്ദേഹത്തിനെതിരെ നിൽക്കാനുണ്ടാവില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ സത്യത്തിൻ്റെ മുഖം സത്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ സത്യമുണ്ടാകും, അതോ സത്യത്തിന് വേണ്ടി പോരാടാൻ ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാകും? ഇവിടെ പാർട്ടികൾ വേണ്ട, നേതാക്കന്മാർ വേണ്ട, ഭരണകൂടം വേണ്ട, ഇതാ ബഹുമാനപ്പെട്ട കോടതിയുണ്ട്. ആ വിശ്വാസമാണ് എന്നെപ്പോലുള്ള പത്രപ്രവർത്തകനെ ഈ ലോകത്ത് ഫൈറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. കോടതിയുടെ ആ വിശ്വാസമാണ് ഞാൻ ഇതുവരെ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് നീതി തന്നിട്ടുള്ളത് കോടതിയാണ്. നിരവധി ഏകദേശം 100-120 കോടതികളിൽ നിന്നാണ് എനിക്ക് ഡിഫമേഷൻ കേസുകളിൽ ഞാൻ നേരിട്ട് വാദിച്ച് വിജയിച്ചിട്ടുള്ളത്. ഈ കേസിൽ ആദ്യം ഞാനാണ് നേരിട്ട് വാദിച്ചിരുന്നത്. ഒരു ഘട്ടം വരെ ശക്തമായി നേരിട്ട് വാദിച്ചു. അത് ആദ്യ ഘട്ടത്തിൽ അദ്ദേഹം കോടതിയിൽ കൃത്യമായിട്ട് കൺവിൻസ് ചെയ്തു എന്നാണ് ഈ പെറ്റീഷൻ. കറക്റ്റാണ്. അതേപോലെ കസ്റ്റംസും അതേപോലെ പ്രോസിക്യൂട്ടറും കൃത്യമായി പറഞ്ഞു ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. അതായത് ഹൈക്കോടതി സ്വപ്ന ഫയൽ ചെയ്ത പെറ്റീഷനിൽ ഈ നയതന്ത്ര പാക്കേജിലൂടെ വന്ന സ്വർണ്ണക്ക് തിരിച്ചയക്കേണ്ടത് ഫഹാസ് കെയറഫ് യൂസഫ് അലി എന്ന അഡ്രസ്സിലേക്കാണ് എന്നുള്ള കാര്യം കസ്റ്റംസ് അംഗീകരിച്ചു. പിന്നെ ഒരു കാര്യം മാത്രമാണ് തെളിയിക്കേണ്ടത്, എൻ്റെ ലോക്കൽ സ്റ്റാൻഡി. പിന്നെ കസ്റ്റംസിന് ഇത്തരം പെറ്റീഷൻ കൊടുക്കാനുള്ള അധികാരം പുറമേയുള്ള ഒരു പൗരനുണ്ടോ എന്നുള്ള കാര്യം. എന്നാൽ സുപ്രധാനമായ വിധിയിലൂടെ എറണാകുളം മേസി എൻ ജോഗാഡ് ഉത്തരവിട്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള കേസുകൾ ഫയൽ ചെയ്യാനും അന്വേഷണത്തിന് നൽകാനും ഒരു പൗരൻ എന്നുള്ള ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിലും എനിക്ക് അധികാരമുണ്ട്, അംഗീകാരമുണ്ട്. എനിക്ക് കിട്ടിയ അംഗീകാരം ഏറ്റവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമാണ്. കാരണം എം എ യൂസഫിലെ പോലെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും ശക്തനായ ആളെ കുറിച്ചിട്ടാണ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിലാണ് എനിക്കിന്ന് ഏറ്റവും വിജയപ്രദമായ എൻ്റെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത്. എന്തായാലും ക്രൈമിൻ്റെ ചരിത്രപരമായ വിജയമാണ്. ഈ വിജയത്തിൽ ഞാൻ അഹങ്കരിക്കുകയല്ല, സത്യസന്ധമായി പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ നടക്കുന്ന അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിനുള്ള പ്രചോദനമായി ഞാൻ പ്രവർത്തിക്കും എന്ന് പ്രത്യേകം എൻ്റെ ഏറ്റവും ചെറിയ ഇതോടുകൂടി എല്ലാ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എല്ലാ പ്രേക്ഷകരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാ സുഹൃത്തുക്കളോടും സബ്സ്ക്രൈബ് ചെയ്യിക്കണം. നിങ്ങളുടെ എല്ലാ പിന്തുണയും ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.